ഹായ് ഗായ്സ്, അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കാനഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയ canada.ca അല്ലെങ്കിൽ IRCC വെബ്സൈറ്റിൽ, അല്ലെങ്കിൽ നമ്മൾ നോർമലി ഇത് GCK എന്നും പറയും, ഇതിൽ എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നോർമലി ഇപ്പൊ കാനഡയിലുള്ളവർ, ഇപ്പൊ PR കിട്ടിയിട്ട് വന്നവരാണെങ്കിലും സ്റ്റുഡന്റ് ആണെങ്കിലും വർക്ക് പെർമിറ്റ് ഉള്ളവർക്കാണെങ്കിലും ഈ GCK ഒരു അക്കൗണ്ട് കാണും. അപ്പൊ ഏജൻസി വഴിയാണ് നിങ്ങൾ വന്നതെങ്കിൽ ഏജൻസി നിങ്ങൾക്ക് വേണ്ടി ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏജൻസി അവരുടെ സ്വന്തം പോർട്ടൽ വഴിയായിരിക്കും അപ്ലൈ ചെയ്ത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അക്കൗണ്ട് കാണത്തില്ല. നിങ്ങൾക്ക് സ്റ്റഡി പെർമിറ്റ് എക്സ്റ്റെൻഡ് ചെയ്യണം, അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യണം, അല്ലെങ്കിൽ TRV അപ്ലൈ ചെയ്യണം, നിങ്ങളുടെ സ്പൗസിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻസിന്റെ വിസിറ്റിംഗ് വിസയിൽ ഇങ്ങോട്ട് കൊണ്ടുവരണം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഓൺലൈൻ വഴിയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അതിനെല്ലാം ഈ അക്കൗണ്ട് ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ അക്കൗണ്ട് ഉള്ളവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണേണ്ട ആവശ്യമില്ല. ഈ അക്കൗണ്ട് നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒത്തിരിയും വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോ ഏതാണെന്ന് നോക്കിയിട്ട് കയറി കാണുക. ഇൻകേസ് നിങ്ങൾക്ക് വീഡിയോ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് സൂട്ടബിൾ ആയിട്ടുള്ള ഏത് വീഡിയോ ആണ് വേണ്ടതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഞാൻ ഷെയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിനായിട്ട് തന്നെ ആദ്യം തന്നെ നമ്മൾ ഗൂഗിളിൽ പോയിട്ട് IRCC ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്ന canada.ca, ഇതാണ് കാനഡയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതിൽ സൈൻ ഇൻ ടു യുവർ IRCC സെക്യൂർ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മൾ നേരെ താഴെ വരുമ്പം ഇതിനല്ലേ GCK യൂസർ നെയിം ആൻഡ് പാസ്വേഡ്, സൈൻ ഇൻ, അതുപോലെ തന്നെ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ആൻ അക്കൗണ്ട് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ രജിസ്റ്റർ ഫോർ ആൻ അക്കൗണ്ട് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് രണ്ട് രീതി ചെയ്യാൻ പറ്റും. ചൂസ് ഹൗ യു വിൽ രജിസ്റ്റർ ആൻഡ് സൈൻ ഇൻ. ഇപ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ഈ പറഞ്ഞ GCK അക്കൗണ്ടിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതിൽ ഒന്നെന്ന് പറയുന്നത് യൂസർ നെയിമും പാസ്വേഡും വെച്ചാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു യൂസർ നെയിമും ഒരു പാസ്വേഡും കൊടുത്തിട്ട് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് കനേഡിയൻ ഇൻട്രാക്ട് സൈൻ ഇൻ പാർട്ണർ. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ല, ഇത് കുറേ ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. നോർമലി എല്ലാം ബാങ്കാണ്. CIBC ഉണ്ട്, RBC ഉണ്ട്, TD ഉണ്ട്, സ്കോഷ്യ ഉണ്ട്. അപ്പം നോർമലി നിങ്ങൾ കാനഡ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഏതെങ്കിലും ഒരു ബാങ്കിൽ ഒരു അക്കൗണ്ട് കാണും. ആ ബാങ്കിൻ്റെ സൈൻ ഇൻ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഈ പറഞ്ഞ IRCC വെബ്സൈറ്റിൽ കയറാൻ പറ്റും. ഉദാഹരണം പറയാൻ CIBC ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കണ്ടില്ലേ, ഇപ്പോൾ കാർഡ് നമ്പർ, പാസ്വേഡ്. ഇപ്പോൾ CIBC നിങ്ങൾക്ക് CIBC അക്കൗണ്ടിൽ എങ്ങനെയാണ് നിങ്ങൾ നോർമൽ ലോഗിൻ ചെയ്യുന്നത്, മൊബൈൽ വഴി ലോഗിൻ ചെയ്യാം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ വഴി ലോഗിൻ ചെയ്യാം. അപ്പോൾ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു കാർഡ് നമ്പറും അതുപോലെ തന്നെ ഒരു പാസ്വേഡും കൊടുത്തിട്ടായിരിക്കും നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ഇവിടെ അടിച്ചു കൊടുക്കുക. അടിച്ചു കൊടുത്തിട്ട് നിങ്ങൾ സൈൻ ഇൻ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾ നേരെ ചെല്ലുന്നത് CIBC അക്കൗണ്ടിലോട്ടല്ല, നേരെ ചെല്ലുന്നത് ഈ IRCC വെബ്സൈറ്റിലോട്ടായിരിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതൊരു ഓപ്ഷനാണ്. അപ്പോൾ ഞാൻ അതല്ല ഇന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പറയുന്നത് യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ്. ഇതിപ്പം സിമ്പിൾ കാര്യമാണ്, എല്ലാവർക്കും ചെയ്യാവുന്ന കാര്യമുള്ളൂ. നേരെ ബാക്കിൽ പോയിട്ട് ഇവിടെ നമ്മൾ രജിസ്റ്റർ വിത്ത് GCK യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കണ്ടില്ലേ സൈൻ യൂസർ നെയിമും പാസ്വേഡ്, ഇത് രണ്ടും നമുക്കില്ല. അതിനിപ്പുറത്ത് നമ്മൾ സിമ്പിൾ സെക്യൂർ അക്സസ്, അതിന് സൈൻ അപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അപ്പോൾ അത് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയിട്ട് ഐ അക്സെപ്റ്റ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. കണ്ടില്ലേ ക്രിയേറ്റ് യുവർ യൂസർ നെയിം, ഇവിടെ നമ്മൾ കണ്ടില്ലേ മൂന്നാല് സ്റ്റെപ്പ് മേളിൽ കാണിക്കുന്നുണ്ടല്ലേ. ടേംസ് ആൻഡ് കണ്ടീഷൻ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു, യൂസർ നെയിമാണ് എടുത്തത്, പിന്നെ പാസ്വേഡ്, പിന്നെ ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്, പിന്നെ ഇമെയിൽ. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. സിമ്പിളാണിത്. അത് നമ്മളൊരു ക്രിയേറ്റ് യൂസർ നെയിം കൊടുക്കുകയാണ്. ഞാനൊരു റാൻഡം ആയിട്ടൊരു യൂസർ നെയിം കൊടുക്കുകയാണ്. അല്ല, നമ്മൾ കൊടുത്ത യൂസർ നെയിം ഓക്കെ ആണെങ്കിൽ ഇവിടെ ഈ രണ്ട് ടിക്ക് വരും. ഈ ഗ്രീൻ ടിക്ക് എന്ന് പറയുന്നത് നമ്മുടെ യൂസർ നെയിം ഓക്കെ ആണ്. പക്ഷേ ഇതേ യൂസർ നെയിം വേറെ ആണെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയും ഇത് അക്സെപ്റ്റബിൾ അല്ല, വീണ്ടും നിങ്ങൾ വേറെ ക്രിയേറ്റ് ചെയ്യാൻ പറയും. ഇപ്പോൾ നോർമലി എൻ്റെ സജഷനിൽ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ ഉണ്ടല്ലോ, അത് വെച്ചിട്ടൊരു യൂസർ നെയിം ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങളുടെ പേരിൻ്റെ ആദ്യത്തെ രണ്ട് അക്ഷരമോ പിന്നെ പാസ്പോർട്ടിൻ്റെ നമ്പറോട് ചേർത്തിട്ട് ഒരു യൂസർ നെയിം ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ മറന്നു പോകത്തില്ല. ഇവിടെ ഒരു പറയുന്നുണ്ട്, അവർ മറന്നു പോകരുതെന്ന് പറയുന്നുണ്ട്. അതിനുവേണ്ടിയിട്ട് അങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഞാനൊരു റാൻഡമായിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂ ചെയ്യാണ്. ഓക്കെ, അവർ അക്സെപ്റ്റ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ സ്റ്റെപ്പിലോട്ട് പോയി. പാസ്വേഡാണ് അടുത്തത്. പാസ്വേഡ് കൊടുക്കുമ്പോഴേ നമ്മൾ കൂടുതൽ കാര്യം ശ്രദ്ധിക്കണം. ഇവിടെ കണ്ടില്ലേ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, ചെക്ക് ലിസ്റ്റ് പറയുന്നുണ്ട്. ഇതെല്ലാം ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് അതനുസരിച്ചുള്ള പാസ്വേഡ് ഒന്ന് കൊടുക്കാൻ. 8 to 16 ക്യാരക്ടർ ആയിരിക്കണം. പിന്നെ 3 കൺസിക്യൂട്ടീവ് നമ്പർ, 1, 2, 3 ഒന്നും കൊടുക്കരുത്, അത് പറ്റത്തില്ല. അതുപോലെ തന്നെ വാലിഡ് ക്യാരക്ടർ ആയിരിക്കണം. ലോവർ കേസ് കാണണം, അപ്പർ കേസ് കാണണം, ഡിജിറ്റ് ആയിരിക്കണം. പാസ്വേഡ് മാച്ച് ചെയ്യണം, ഇത് രണ്ടും തമ്മിൽ മാച്ച് ചെയ്യണം. ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ഞാൻ റാൻഡമായിട്ടൊരു പാസ്വേഡ് കൊടുക്കുകയാണ്. നമ്മൾ കൊടുക്കുന്ന അനുസരിച്ച് ഇവിടെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട്. ഞാൻ കൊടുത്ത പാസ്വേഡ് മീഡിയം ആണ്. നിങ്ങൾ നല്ല സ്ട്രോങ് പാസ്വേഡ് കൊടുക്കുകയാണെങ്കിൽ ഇങ്ങനെ കയറി കയറി അത് ഹൈ ആയിട്ട് വരും. ഓക്കെ, ഞാൻ കൊടുത്ത പാസ്വേഡ് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആണ്. ഇതിൽ ക്രിയേറ്റ് യുവർ റിക്കവറി ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആൻഡ് ഹിൻഡ്. ഇത് നിങ്ങൾ തെറ്റിക്കരുത് ഒരിക്കലും. കാരണം നിങ്ങൾ കൊടുക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ എഴുതി വെക്കുക. കാരണം ഇൻ കേസ് ഇത് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ട് ലോക്ക് ആവാൻ ചാൻസ് ഉണ്ട്. ഒരിക്കലും
എനിക്ക് തോന്നുന്നൊരു മൂന്ന് വട്ടത്തിൽ കൂടുതൽ ഈ അക്കൗണ്ടിൽ നിങ്ങൾ തെറ്റായിട്ട് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ അക്കൗണ്ട് ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആയിപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ഈ ഇമെയിൽ കൊടുത്തുകഴിഞ്ഞാൽ ചിലപ്പോൾ റിക്കവർ ചെയ്യാൻ പറ്റുമായിരിക്കും. എന്നാൽ പോലും നിങ്ങൾ അങ്ങനെ റിസ്ക്കിന് പോകരുത്. അതുകൊണ്ട് നിങ്ങൾ ഈ കൊടുക്കുന്ന ക്വസ്റ്റിന് ആൻസറുകൾ എഴുതി വെക്കുക. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ സെലക്ട് ചെയ്താൽ മതി. ഞാനിവിടെ വാട്ട് വാസ് മൈ ഫസ്റ്റ് പെറ്റ്സ് നെയിം ആണ് കൊടുക്കുന്നത്. ഇതിൽ ഞാനിപ്പോൾ ഒരു നെയിം കൊടുക്കുകയാണ്, കിറ്റി എന്ന് പറഞ്ഞ് ചുമ്മാ കൊടുക്കുകയാണ്. നെക്സ്റ്റ് മൈ മെമ്മറബിൾ പേഴ്സൺ, ഞാൻ ജാക്കി ചാൻ എന്ന് കൊടുത്തു. നെക്സ്റ്റ് മൈ മെമ്മറബിൾ പേഴ്സൺ ഹിൻഡ്, അപ്പം ഒരു മൂവി ആക്ടർ. നിങ്ങൾ എന്താണ് കൊടുക്കുന്നത് അതനുസരിച്ചുള്ള ഹിൻഡ് വേണം താഴെ കൊടുക്കാൻ. എന്നിട്ട് പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് മൈ മെമ്മറബിൾ ഡേറ്റ്. ഇപ്പം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആരെങ്കിലും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. അവിടെ ഞാൻ ചുമ്മാ റാൻഡമായിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുകയാണ്. നമ്മളിതെല്ലാം കൊടുത്തിട്ട് ഇത് സേവ് ചെയ്ത് വെക്കുക. ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്ത് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. ദെൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കണ്ടിന്യൂ ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഇമെയിൽ അഡ്രസ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇമെയിൽ അഡ്രസ്സ് നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഇമെയിൽ അഡ്രസ്സ് കൊടുക്കുക, അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ട് വേറൊരു ജിമെയിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് അത് കൊടുത്താലും മതി. ഫസ്റ്റ് കൊടുത്തിട്ട് നിങ്ങളത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. ഇപ്പം ഞാനിവിടെ ചുമ്മാ റാൻഡമായിട്ട് abc@123.com എന്ന് കൊടുത്തു. abc@123 ഞാനത് റാൻഡമായിട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കണ്ടിന്യൂ കണ്ടില്ല, യൂസ് ആർ സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് ജി സി കി, യുവർ യൂസർ നെയിം ഇതാണ്, പ്ലീസ് സെലക്ട് കണ്ടിന്യൂ ടു വെരിഫൈ യുവർ ഇമെയിൽ അഡ്രസ്. അപ്പോൾ ഞാനിത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരു അക്കൗണ്ട് അവിടെ ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഇമെയിൽ അഡ്രസ്സിലോട്ട് നിങ്ങൾക്ക് ഒരു OTP വരും. ആ OTP വെച്ചിട്ട് നിങ്ങൾക്ക് സെക്കൻഡ് സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ പറഞ്ഞ ജി സി കിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. വീണ്ടും ഗൂഗിളിൽ പോയിട്ട് നോർമൽ IRCC ലോഗിൻ ടൈപ്പ് ചെയ്തിട്ട് വീണ്ടും ഇവിടെ വരിക. ഇവിടെ വന്നിട്ട് കണ്ടില്ലേ GCK യൂസർ നെയിം ആൻഡ് പാസ്വേഡ് സൈൻ ഇൻ, ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഞാൻ ഇപ്പോൾ ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ കണ്ടില്ലേ വി ഹാവ് സെൻഡ് ഐ കൺഫർമേഷൻ കോഡ്, ഈ അക്കൗണ്ടിലോട്ട് കൺഫർമേഷൻ കോഡ് പോയിട്ടുണ്ട്. അതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ആ കോഡ് ഇവിടെ കൊടുക്കണം. ഞാൻ പറഞ്ഞു ഒരു OTP വരുന്നുള്ളൂ, ആ OTP കൊടുത്ത് അത് 12 മണിക്കൂർ വരെ വൈറൽ ആയിട്ടുള്ളൂ, അതിന് ശേഷം എക്സ്പയർ ആയിപ്പോൾ. അത് കൊടുത്താൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. കണ്ടിന്യൂ ചെയ്യാം, ഇൻ കേസ് നിങ്ങൾക്ക് കോഡ് വന്നില്ലെങ്കിൽ നിങ്ങൾക്ക് റീസെൻഡ് ചെയ്യാൻ പറ്റും. അന്നേരം നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന ഓപ്ഷൻ കാണും. അതിൽ താഴെ വരുമ്പം ക്രിയേറ്റ് ആൻ അക്കൗണ്ടിൽ ഗിവൺ നെയിം, ലാസ്റ്റ് നെയിം, ഇമെയിൽ അഡ്രസ്, പ്രിഫേർഡ് ലാംഗ്വേജ്, ഇത്രയും കാര്യങ്ങൾ വീണ്ടും ചോദിക്കും. നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ടിൽ നോക്കി തന്നെ കൊടുക്കുക, തെറ്റാതെ പാസ്പോർട്ടിൽ നോക്കി തന്നെ ഗിവൺ നെയിം കൊടുക്കുക, ലാസ്റ്റ് നെയിം. പിന്നെ നിങ്ങൾ ആൾറെഡി നേരത്തെ കൊടുത്ത ജിമെയിൽ അഡ്രസ് ഉണ്ടല്ലോ അത് തന്നെ ഇവിടെ കൊടുക്കുക. എന്നിട്ട് പ്രിഫേർഡ് ലാംഗ്വേജ് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ദെൻ കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്യുമ്പോഴാണ് ക്രിയേറ്റ് യുവർ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറയും. ഇത്രയും ക്വസ്റ്റ്യൻ ഉണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ ഓരോ തവണ ലോഗിൻ ചെയ്യുമ്പോഴും ഓരോ ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം തെറ്റാതെ നിങ്ങൾ കൊടുക്കുക. ഈ കൊടുക്കുന്നത് നിങ്ങൾ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുക, അല്ലെങ്കിൽ എവിടെയെങ്കിലും എഴുതി വയ്ക്കുക. മറന്നു പോകരുത്. ലോഗിൻ ചെയ്യാൻ നേരം ഈ വൺ ടൈം പാസ്വേഡ് വരുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ഓരോ തവണയും ഇതിലേതെങ്കിലും ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസർ നിങ്ങൾ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതും മറന്നു പോകാതെ നിങ്ങൾ സൂക്ഷിച്ച് വയ്ക്കുക. ഇതിൽ ഫസ്റ്റ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ കൊടുക്കാം, അതിൻ്റെ ആൻസർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കൊടുക്കുക. അതുപോലെ സെക്കൻഡ്, തേർഡ്, അങ്ങനെ 4 ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വസ്റ്റ്യൻ കൊടുക്കുക, നിങ്ങൾ ഇഷ്ടമുള്ള ആൻസറും കൊടുക്കുക. അവർ നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ ഇഷ്ടമുള്ളത് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവർ പറയുന്നുണ്ട് ഇഫ് യു ക്യാൻ ആൻസർ ദ ഫസ്റ്റ് സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വി വിൽ ആസ്ക് യു അനദർ 1 of your 4 questions. അപ്പം ഒന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അടുത്ത 4 ഏതെങ്കിലും ചോദിക്കും. ഇഫ് യു ക്യാൻ ആൻസർ എനി ഓഫ് ദ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ വി വിൽ ലോക്ക് യുവർ അക്കൗണ്ട്. അപ്പോൾ ഇത് നിങ്ങളുടെ അക്കൗണ്ട് ലോക്ക് ആയിപ്പോൾ. അതുകൊണ്ട് ഒരു കാരണവശാൽ ഈ സെക്യൂരിറ്റി ക്വസ്റ്റ്യൻ്റെ ആൻസർ നിങ്ങൾ മറന്നു പോകരുത്. നെക്സ്റ്റ് കണ്ടിന്യൂ അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുകയാണ്. നേരെ താഴെ ഒന്ന് ഞാൻ കണ്ടിന്യൂ ചെയ്യുകയാണ്. കണ്ടിന്യൂ ചെയ്യുമ്പോൾ കണ്ടില്ലേ കനേഡിയൻ ടൈംസ് അക്കൗണ്ട്, ഇതാണ് നിങ്ങളുടെ GCK അക്കൗണ്ട്. ഇവിടെ താഴെ വന്നിട്ടാണ് സ്റ്റാർട്ട് ആൻ ആപ്ലിക്കേഷൻ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ തന്നെ സ്റ്റാർട്ട് ആൻ ആപ്ലിക്കേഷൻ വരിക, അപ്ലൈ ടു കമ്മിറ്റി കാനഡ. ഇതാണ് നിങ്ങൾ ഓരോ ആപ്ലിക്കേഷനും, സ്റ്റഡി പെർമിറ്റ് ആണെങ്കിലും, വിസിറ്റ് വിസയ്ക്ക് ആണെങ്കിലും, വർക്ക് പെർമിറ്റ് ആണെങ്കിലും, എക്സ്റ്റൻഷൻ ആണെങ്കിലും, സ്പൗസിനുള്ള പെർമിറ്റ് ആണെങ്കിലും, എല്ലാത്തിനും നിങ്ങൾ ഈ അപ്ലൈ ടു കമ്മിറ്റി കാനഡ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്തിട്ട് ചെയ്യുന്നത്. അതാണ് ഞാൻ എല്ലാ വീഡിയോയിലും കാണിക്കുന്നത്. ഇങ്ങനെയാണ് നമുക്ക് GCK അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് നിലവിലെ ആപ്ലിക്കേഷനും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.